ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് കുറെ നാളായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഡൗട്ടാണ്. അപ്പൊ ഞാൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഉള്ളത് ഞാൻ ഒരു മാസത്തിൽ കൂടുതൽ വീഡിയോ ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ന്യൂസിലൊക്കെ വൈറലായിട്ട് വന്നതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇനി ഓരോ ദിവസവും ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഞങ്ങളുടെ ഫാൻ ഓഫ് ആക്കിയിട്ടിരിക്കുക, അപ്പം നന്നായിട്ട് വേർക്കുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് സ്വെറ്റ് ആവും, എൻ്റെ സ്കിൻ അങ്ങനെയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാണ് നമ്മളത് വിചാരിക്കുക. അപ്പം ഇപ്പോൾ ഏതെങ്കിലും ക്രീം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്വർണ്ണ ക്രീമോ അവക്കാട ക്രീമോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീമുകൾ യൂസ് ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഒരു മെയിൻ്റനൻസ് സ്റ്റേജിലേക്ക് നമ്മൾ വരുമല്ലോ, അതായത് ആ കളർ തന്നെ നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് നമുക്ക് അത് അപ്പം അത് മെയിൻ്റനൻസിനായിട്ട് നമുക്ക് വിഭാ ക്രീം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പം അതാണ് നമ്മളിന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ ഞാനൊരു വിഭാ ക്രീം ഒക്കെ വാങ്ങിച്ചു കേട്ടോ. ഞാനിത് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. എൻ്റെ സ്കിൻ അത്യാവശ്യം ഓയിലിയാണ്, ഇത് ഓയിലി സ്കിന്നിനും സ്യൂട്ട് ആവും, ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവുന്ന ക്രീമാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം, പക്ഷെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ പിമ്പിൾസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതെന്ന് വെച്ചാലേ എല്ലാ ക്രീമുകളും എല്ലാവർക്കും സ്യൂട്ട് ആണോന്നില്ല, ചിലപ്പോൾ ഓൾ സ്കിൻ ടൈപ്പ് എന്നായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതായത് രീതിയിൽ നമ്മുടെ സ്കിന്നിലേക്ക് വർക്ക് ആവും എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഒരു നൈറ്റ് ടൈമും നൈറ്റ് ക്രീമും കൂടി ആയതുകൊണ്ട് നൈറ്റ് ക്രീം നൈറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഓയിൽ കണ്ടൻറ്റ് ഉള്ളതല്ലേ, അപ്പം ഓയിലി സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ നൈറ്റ് ഒക്കെ ഇരുന്നിട്ട് ചിലപ്പോൾ പിമ്പിൾസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പം ഈ ഒരു ക്രീമിൻ്റെ സ്പെഷ്യാലിറ്റീസും ഇത് നമുക്ക് വൈറ്റനിങ് ക്രീമിനെ മെയിൻ്റനൻസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടക്കൽ ആയുർവേദയുടെ ആണ് ഈ ഒരു ഇത് സ്കിൻ കെയർ ക്രീം ആണോ, സ്കിൻ കെയർ ക്രീം. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ഭയങ്കര വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് കുറേ നാൾ മുന്നേ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോർ നാച്ചുറൽ ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്നിന് വേണ്ടിയാണെന്നുള്ളത്. അതായത് നമ്മുടെ സ്കിന്നിനെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഒന്ന് ഗ്ലോ ആക്കും, ഹെൽത്തി ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ആണ് മെയിനായിട്ടുള്ള കാര്യം. അതിനർത്ഥം ടോൺ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് വേണ്ട, അങ്ങനെയല്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ സ്കിന്നിന് ടോൺ ഇമ്പ്രൂവ്മെൻറ്റ് വേണം അല്ലെങ്കിൽ ഒരു ബ്രൈറ്റനിങ് വേണം. പക്ഷെ ഇത് എക്സ്ട്രീം ലെവലിലുള്ള ഒരു ബ്രൈറ്റനിങ് എന്നുള്ള കാര്യമല്ല, ഒരുപാട് ഡള്ളാവരുത്, ഒരു കരുവാളിപ്പൊക്കെ മാറ്റണം. ഒരു ഒന്ന് രണ്ട് ടോണൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും കാണത്തില്ല. ഞാനിതിനെ എന്താ ഒരു ഫെയർനെസ്സിനെയും ഇതാക്കുന്ന ഒന്നുമല്ല കേട്ടോ, ഇങ്ങനെ അതിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ ആൾക്കാരുടെ മനസ്സിലുള്ള ചിന്താഗതികൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് വാട്സപ്പിൽ ഒക്കെ ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്, കാരണം നിറം കുറഞ്ഞു അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലും പിമ്പിൾസ് ഉണ്ട്, അതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് ബോഡി ഷേമിംഗ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനിത് പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങനത്തെ ഉള്ളൊരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. ചിലപ്പോൾ ഇനി കമൻസിൽ എന്തെങ്കിലും വരുമോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് ടോൺ ഇമ്പ്രൂവ്മെൻ്റ്, ഒരു സ്കിൻ ഗ്ലോ അല്ലെങ്കിൽ ഒരു ഷൈനിങ് അതൊക്കെ, ഒരു ബ്രൈറ്റനിങ് ഒക്കെ. പക്ഷെ അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നമുക്ക് വേണ്ടത്, ഒരു ഹെൽത്തി ആയിരിക്കണം നമ്മുടെ സ്കിൻ. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ശരീരം ഹെൽത്തി ആയിരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അവയവമാണ് സ്കിൻ എന്ന് പറയുന്നത്. അതും നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം. അത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിലാണ് പിമ്പിൾസ് പോലെയുള്ള കാര്യങ്ങൾ, റിങ്കിൾസ് അല്ലെങ്കിൽ ചിലപ്പം അലർജീസ് വരെ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്കിൻ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാനുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കുകൾ അത് സ്യൂട്ട് ആവുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് ഫേസ് പാക്കുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ സ്യൂട്ട് ആവുന്ന ആൾക്കാർക്ക് അതൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യട്ടെ, കാരണം ഞാൻ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, നമ്മുടെ സ്കിൻ കെയർ ഒക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി ഡള്ളാവും. നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഡെയിലി ചെയ്യേണ്ടതാണ്, അല്ലാതെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ വെയിലും ക്ലൈമറ്റും ഒക്കെ അത്രയും മോശമല്ലേ, അപ്പം നമ്മുടെ സ്കിന്നിനെ അത്രയും മോശമായിട്ട് ബാധിക്കും. നമ്മൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഡെയിലി ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഡെയിലി ഫോളോ ചെയ്യണം. അതാ മാത്രമേ ഉള്ളൂ.
അപ്പൊ അങ്ങനെ സ്കിന്നിന്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നേച്ചറിന് വേണ്ടി ആണ് ഞാൻ പലപ്പോഴും പറയാനുള്ളത് സിറം യൂസ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിറം വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്, പിന്നെ സൺസ്ക്രീന്. പക്ഷേ സൺസ്ക്രീൻ ഒക്കെ എന്ന് വെച്ചാലും സിറം ആണെന്ന് വെച്ചാലും നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് തന്നെ വാങ്ങിക്കണം. ചിലപ്പം ഒരു ഓയിലി സ്കിന്നുള്ള അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളായിരിക്കും ആ ആള് ഓൾ സ്കിൻ ടൈപ്പിനുള്ള സിറമോ സൺസ്ക്രീനോ ഒക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. ഞാനും എൻ്റെ ഓയിലി സ്കിൻ ആണ്, ഓയിലി സെൻസിറ്റീവ് ആണ്. അപ്പം ഞാനിങ്ങനെ മിനിമലിസ്റ്റിൻ്റെ ഹോൾ സ്കിൻ ടൈപ്പിനുള്ള സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യമേ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സ്കിൻ അങ്ങ് ഓയിലി ആയിട്ട് എനിക്ക് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വന്നു, നന്നായിട്ട് ഇവിടെയൊക്കെ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വന്നു. അതൊക്കെ മാറിയത് അവക്കട ക്രീം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ പക്ഷേ അത് നല്ലൊരു ബ്രാൻഡാണ്, പക്ഷേ അത് ചില അങ്ങനെയാണ്, ചില പ്രൊഡക്റ്റുകൾ ചില ആൾക്കാർക്ക് വർക്ക് ചെയ്യാനായിട്ട് പാടായിരിക്കും, അത് എല്ലാ പ്രൊഡക്റ്റുകളും കാണും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരു അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ നമുക്കിത് ഓക്കെ ആവോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഒരു സിറവും പിന്നെ ഒരു സൺസ്ക്രീൻ ഒക്കെ നമ്മൾ ഡെയിലി നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തണം. ഞാനത് പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് എല്ലാ വീഡിയോസിലും. അപ്പോൾ അതാണ് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സിറം യൂസ് ചെയ്യണം എന്നുള്ളത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ സിറം ഏതാണോ അത് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. പിന്നെ ഒന്ന് എണ്ണ തേച്ചിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്യുക, ഈവൻ ഒരു ആൽമണ്ട് ഓയിൽ ആണെങ്കിലും മതി. അത് സ്കിന്നിൽ ഡെയിലി ചുമ്മാ ഒന്ന് വെച്ചിട്ട് മസാജ് ചെയ്ത് ഒരു മണിക്കൂർ ശേഷം കുളിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആക്കി വെക്കാനായിട്ട് പറ്റിയ മെത്തേഡാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ അടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഭാക്രീമും വൈറ്റൻ ക്രീമിന് പകരമായിട്ട് മെയിൻ്റനൻസിന് ഉപയോഗിക്കാമോ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയട്ടെ, വിഭാക്രീം എന്ന് പറയുന്നത് വൈറ്റൻ ക്രീമുകളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതായത് വിഭാക്രീം എന്ന് പറയുന്ന ഒരു ആയുർവേദിക്കായിട്ടുള്ള ഒരു ക്രീമാണ് ഇത്. ഇത് എന്ന് വെച്ച് തരുന്ന ഒരു സ്കിൻ ഗ്ലോ ആണ്, സ്കിന്നിനുള്ളൊരു ഗ്ലോ തരും, നമ്മുടെ എന്താ സ്കിന്നൊന്ന് നല്ലൊരു നറിഷ്മെൻറ്റ് തരും, നല്ലൊരു ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കും. ടോണ് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റനിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് തരുന്നുണ്ട്, പക്ഷേ ഇത് വൈറ്റനിങ് ക്രീം തരുന്ന പോലെ ഒരുപാട് അങ്ങ് വെളുപ്പിച്ചെടുക്കുന്ന ഒരു ക്രീമല്ല ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് വൈറ്റനിങ് ക്രീമിന് മെയിൻറ്റനൻസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അത് പിന്നെ ഇതെന്ന് വെച്ചാൽ 75 രൂപയേ ഉള്ളൂ, നമുക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ചില ആൾക്കാർക്ക് ഓയിലി സ്കിന്നുള്ള അല്ലെങ്കിൽ പിമ്പിൾസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ക്രീം കൊണ്ട് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ഈ ക്രീമിന്റെ സൈഡ് എഫക്ട് അല്ല അത്, നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ ചില ആൾക്കാർക്ക് സ്യൂട്ട് ആവാതെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു ക്രീമിലെ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഒക്കെ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് മഞ്ഞളും കറ്റാർവാഴയും ആര്യവേപ്പിലയും തുളസിയില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, പടം സഹിതം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മഞ്ഞളൊക്കെ സ്യൂട്ട് ആകാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ മഞ്ഞൾ അലർജി ഉള്ള ആൾക്കാർക്ക് ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒത്തിരി അങ്ങ് ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് മഞ്ഞൾ അലർജി ഉള്ള ആൾക്കാർക്കുടെ കാര്യമാണ് കേട്ടോ, അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ചിലപ്പോൾ ഇത് സ്യൂട്ടായി പോകുന്നൊരു ക്രീമാണ്. പക്ഷേ വൈറ്റനിങ് ക്രീമിൻ്റെ റിസൾട്ട് ഒരാളും പ്രതീക്ഷിക്കരുത് കേട്ടോ. ആ ഒരു റിസൾട്ട് കിട്ടില്ല ഈ ഒരു ക്രീമിൽ നിന്നും, ആ ഒരു കാര്യം എന്തായാലും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ പ്രിസർവേറ്റീവ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കളർ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് മീഥൈൽ പാരബീൻ, സോഡിയം പ്രൊപ്പൈൽ പാരബീൻ ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അപ്രൂവ് ആയിട്ടുള്ള കളറാണെന്നുള്ളതും ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ ചിലർ ചോദിക്കാറുണ്ട് പ്രിസർവേറ്റീവ് ഒക്കെ ആഡ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ഒന്ന് മെൻഷൻ ചെയ്തത്. അപ്പം പിന്നെ ഇതിൽ എക്സ്പയറി ഒക്കെ 3 ഇയേഴ്സോളം എക്സ്പയറി ഉണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരും ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഈ വൈറ്റനിങ് ക്രീംസിന് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്കിൻ ക്രീമിന് ഒരു മെയിൻ്റനൻസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, അതൊരു നല്ലൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് ഈ ഒരു ക്രീം ഇഷ്ടമൊക്കെയാണ് കേട്ടോ, എന്ന് വെച്ചാൽ എനിക്ക് ഇതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റുള്ള അതായത് വൈറ്റനിങ് ക്രീം തരുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു വൈറ്റനിങ് എഫക്റ്റ് ഒന്നും നമ്മുടെ സ്കിന്നിന് തരത്തില്ല. നമ്മളത് പ്രതീക്ഷിക്കണം, നമുക്കത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇത് നോർമലായിട്ടുള്ളൊരു ക്രീമാണ്, ഒരിക്കലും ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ കാറ്റഗറി ഒന്നും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്രീം അല്ല ഇതൊരു പാവം ക്രീം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിലുള്ളൊരു റിസൾട്ടായിരിക്കും. ക്രീമിൻ്റെ ടെക്സ്ചറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രീം കളറ് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കളറ് പോലെയുള്ള ഒരു ക്രീം ടെക്സ്ചറാണ് ഇതിന്.
പിന്നെ എന്താ പെട്ടെന്ന് തന്നെ ഫേസിലേക്ക് അബ്സോർബ് ആയി പോക്കോളും, ഈസി ടു അപ്ലൈ ആണ്, അങ്ങനെ ഒരു ഹെവിനെസ് ഒന്നും തോന്നത്തില്ല. അങ്ങനെയുള്ള ഒരു ക്രീമാണ്, ഫേസ് ഇട്ടിട്ടുണ്ട് എന്ന് പോലും അറിയത്തില്ല. പക്ഷെ ചെറിയൊരു ഓയിൽ കണ്ടന്റ് നമുക്ക് ഒരു ഓയിൽനെസ് ഫീൽ ചെയ്യും നമ്മുടെ സ്കിന്നിൽ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞാൽ ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്ക്, പിന്നെ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. അവരുടെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ട് സ്കിന്നിന് നല്ലതാണ് കേട്ടോ. ഡ്രൈനെസ് ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നത് നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഒരാളും വെയിലത്തൊന്നും ഇട്ടുകൊണ്ട് പോകരുത്, വെയിലത്തൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. ഇത് അങ്ങനെയുള്ള ഒരു ക്രീമല്ല, ഇത് നൈറ്റ് ക്രീമാണ്, നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയുള്ളതാണ്. ഇതിൽ സ്കിൻ കെയർ ക്രീം ആണെന്ന് പറഞ്ഞിട്ട് അത് മെയിനായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏലാദി ക്രീമൊക്കെ ആണെന്നുണ്ടെങ്കിലും പലരും ചില പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് തരിതരി പോലുള്ള കുരുക്കളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അത് പോകാനായിട്ടും ഈ ഒരു ക്രീം വേണമെങ്കിൽ സ്കിൻ കെയർ, ഈ നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടി നമുക്ക് ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണയൊക്കെ ഈ ക്രീം യൂസ് ചെയ്യാം. പിന്നെ വൈറ്റനിങ് ക്രീം നമുക്ക് ഡെയിലി യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഒരു കൺസെപ്റ്റ് അതാണ്, നമുക്ക് ഡെയിലി വൈറ്റനിങ് ക്രീം യൂസ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ മതി. നിർബന്ധമുള്ള ആൾക്കാർക്ക് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നും അല്ല കേട്ടോ. വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വൈറ്റനിങ് ക്രീമിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ദിവസം നൈറ്റ് സ്കിൻ കെയറിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള ക്രീമുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സിറം അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, നമ്മുടെ സ്കിന്നിന് പറ്റുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങളിത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 75 രൂപയുള്ളൂ, നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരു ദിവസം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയാൻ പോകുന്നില്ല കേട്ടോ. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ചിലപ്പോൾ ഒന്ന് രണ്ടാഴ്ച ചിലപ്പോൾ യൂസ് ചെയ്യണം, ചിലപ്പോൾ അതിന് മുന്നേ പിമ്പിൾസ് ഒക്കെ വരാം. ചിലപ്പോൾ ആ പിമ്പിൾസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പിമ്പിൾ ഹീലായി പോവുകയും ചെയ്യും കേട്ടോ. നമുക്കതൊക്കെ ഞാൻ അതാ പറഞ്ഞത്, നമ്മളൊരു 1 week ഒരു പ്രൊഡക്റ്റ് നമുക്ക് അതിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 week+ നമ്മളിത് യൂസ് ചെയ്ത് നോക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഏകദേശമൊക്കെ ഒന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അതുമാത്രമല്ല നമ്മൾ നമ്മുടെ ബാക്കി സ്കിൻ കെയർ ഇച്ചിരി ഒന്ന് മാറ്റി വെക്കേണ്ടി വരും, ഇതിൻ്റെ തന്നെ ഒരു റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇതാണ് ഈ ഒരു ക്രീമിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളതിൻ്റെ ഒരു എന്താ ഒരു മറുപടി എന്ന് പറയാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് മെയിൻ്റനൻസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ചെയ്യേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ വൈറ്റനിങ് ക്രീം തരുന്ന റിസൾട്ട് ഈ ഒരു ക്രീം തരുന്ന നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓക്കെ, അത്രയേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ബാക്കി കുറേ കാര്യങ്ങളോട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഓൺലൈനിലൊക്കെയും കിട്ടും, പക്ഷേ ഓൺലൈനിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം 75 രൂപയുടെ ക്രീമിന് 40 രൂപ ചിലപ്പോൾ ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. ഇത് നമ്മുടെ അടുത്തുള്ള കോട്ടക്കല്ലിലും മെഡിക്കൽ സ്റ്റോറുകളിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രീമാണിത്. അപ്പോൾ അങ്ങനത്തെ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഓൺലൈനിൽ വാങ്ങിച്ച് വെറുതെ പോകേണ്ട ആവശ്യമില്ല. ഒന്നാമത് കുറേ ഫേക്ക് പ്രൊഡക്റ്റുകളൊക്കെ കിട്ടുന്ന സാധനമാണ്. ഒറിജിനൽ ഏതാ ഫേക്ക് ആണെന്ന് അറിയാൻ പറ്റാത്തൊരു സമയമാണിത്. അതുകൊണ്ട് നമുക്ക് അടുത്തുള്ള കോട്ടക്കല്ലിലോ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി നമുക്കിത് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ബൈ ബൈ.